Vada, 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 vada. Okay. iPhone is a man. What do we need? Random case. I know nobody else is good as you. I need you to stay. Need you to stay. അപ്പോൾ ഗൈസ് ദേ ഓപ്പോ റെനോ 8 ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഐഫോണിന്റെ മേളയാണല്ലോ എവിടെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ചെണ്ടമേളം കേൾക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കാം ഓണം ഒക്കെ അല്ലേ, എന്തെങ്കിലും പരിപാടി നടക്കുമെന്ന്. എന്തായാലും ആ സൗണ്ട് എവിടെ അപ്പോൾ കേൾക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഓക്കെ ബ്രോ, ഗൈസ് നമ്മൾ ഫോണൊക്കെ കാണിച്ച്. ഗൈസ് എൻ്റെ ഫ്രണ്ട് അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ വന്നതാണ്. ഗോഡ്വിനെ നിന്ന് വല്ലാതായോ? ഫോം മേടിച്ചടാ. ഓപ്പോ റെനോ അടൂര് ബസ് സ്റ്റാൻഡ് ആണ്. നല്ല വെയിലും ഒക്കെയാണ്, കണ്ടില്ലേ, മേഘം കണ്ടില്ലേ. അപ്പൊ നമ്മുടെ ഫോൺ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ പയ്യൻസ് ഒക്കെ ജസ്റ്റ് നെറ്റിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വീട്ടിൽ കൊണ്ട് ചെന്ന് അമ്മയെ അനിയനെ ഒക്കെ നെറ്റിപ്പിക്കണം. പുതിയ ഫോൺ എവിടുന്ന ആടെ എടുത്തതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ നൈസിന് പോകാൻ പോയാണ്, അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വീണ്ടും കെ എസ് ആർ ടി സി മാറി അവിടെ നിന്ന് മുഷിഞ്ഞ് നമ്മൾ വീണ്ടും പ്രൈവറ്റിലേക്ക് കയറുവാണ്. വണ്ടി കയറട്ടെ. ഓക്കെ. A few moments later. എന്താ പറഞ്ഞു? മോമി, ഏ നിനക്ക് വേണ്ടി ഒരു പുതിയ ഫോം മേടിച്ചടാ. പുതിയ ഫോൺ മേടിച്ച് കൊടുത്തു നോക്ക്. ഒന്നും അടുത്ത. അപ്പൊ ഗൈസ് ഈ ഫോണിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ഈ ആക്ഷൻ ഡ്യൂഡ് ചാനലിൽ വരാൻ വേണ്ടി കുറെ ലേറ്റായി. എത്ര വേറെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇത് കണ്ട് മടുത്തിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളിതൊന്ന് കണ്ടോണ്ടിരിക്കൂ. ഓക്കെ, വേറെ നമ്മുടെ പുതിയ മച്ചന്മാരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ഇതിലും കൂടുതൽ ഇനി സൂപ്പർ ഫോൺസുകളൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വരുന്നുണ്ട്. അസൈക്കിൾ സ്റ്റണ്ടർമാൻ ഇതും കൂടി പിടിച്ചേ. പുതിയ ഫോൺ ഓപ്പോ റെനോ 8 നിനക്ക് വേണ്ടിയാണ്. ഓണസമ്മാനം അതും ഒരു 24 മണിക്കൂറിന് വേണ്ടി. ഓപ്പോ റെനോ 8 5G ഈ ഫോൺ നമുക്ക് തൽക്കാലത്തേക്ക് സമ്മാനിച്ചിരിക്കുന്നത് അടൂർ സെൽ പോയിന്റിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താൻ തന്ന അവർക്ക് വേണ്ടി ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഇപ്പോഴും ഓപ്പോ റെനോ സീരീസുകളിൽ കാണുന്ന അതേ ബോക്സ് ആണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. സാറു വാലയും കാര്യങ്ങളൊക്കെ ഇതിൽ അണ്ടർ ലിമിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റിൽ ഉള്ള ഫോണുകളെ നമ്മുടെ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയൂ. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ആൻഡ്രോയിഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഫോൺ തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. ഒരു ബോക്സ് വന്നിട്ടുണ്ട് ഓപ്പോ. ഓക്കെ, എല്ലാം ബ്ലാക്ക് ഡിസൈൻ ആണ്. എനിക്ക് ബ്ലാക്ക് ഡിസൈനുള്ള ബോക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേ നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ ഫോൺ. ദേ ഈ ഒരു കാർഡ് എടുത്ത് പറ്റുമ്പോൾ ഒരു ചാർജിങ് അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. അതെ, നല്ലൊരു വലിയൊരു ചാർജിങ് അഡാപ്റ്റർ. പിന്നെ നമുക്ക് ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. ഇയർഫോൺ കാണുന്നില്ല. ഇനി ഇതിനകത്ത് എന്ത് ഇരിക്കുന്നത് നോക്കാം. ഓക്കെ, പിന്നെ ഒരു സിം ഇജിറ്റർ പിൻ, വേറെ ഡിസൈനൊക്കെയാണ്. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് ഓപ്പോയുടേതായിട്ട് ഫോണിൻ്റെ കാര്യങ്ങളും. യാ, എന്നിട്ട് ഒരു TPU കേസ്. ഓക്കെ, വേറെ ഡിസൈനാണ്, നീ ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫോൺ, വാവ്, ഓ മൈ ഗോഡ്, സൂപ്പർ ഫോൺ ഗൈസ്. ഇവിടെ ഒരു മൈക്രോഫോൺ കുത്ത്, റൈറ്റ് സൈഡിൽ പച്ച വരെയുള്ള പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ രണ്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച്, അടിയിൽ സ്പീക്കർ ഗ്രിൽ, ടൈപ്പ് സി പോർട്ട്, സിം ഇജിറ്റർ പോർട്ട്, ലെഫ്റ്റിൽ ഒരു പഞ്ച് ഹോൾ ക്യാമറ. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് കുത്തിയിട്ട് നമുക്ക് ഏത് സിം ടൈപ്പ് നോക്കാം. ഓക്കെ, ഡുവൽ നാനോ സിം പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. SD കാർഡ് ഇടാൻ പറ്റത്തില്ല, സിം ഇട്ടുകൊണ്ട് തന്നെ ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ഫോൺ സ്മൂത്തായിട്ടുണ്ട്. 90 Hz ആണെന്ന് തോന്നുന്നു ക്യാമറ നോക്കട്ടെ. ഇത്രയും സാമാന്യങ്ങളാണ് ഈ ഓപ്പോ റെനോ 8 ബോക്സിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്കിതിൻ്റെ കൂടെ ഒരു ഇൻസൈൻ സാധനം നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. 80 വോൾട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ അഡാപ്റ്റർ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോ ഒരു സ്പീഡിലായിരിക്കും ഇതിൻ്റെ ബാറ്ററി ചാർജർ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഫോണിൻ്റെ ബാറ്ററിക്ക് ഒരു കുറഞ്ഞ 4500 mAh ബാറ്ററി ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ കവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ TPU കേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇട്ടോ ഗൈസ്, കുറച്ച് ഫിംഗർ പ്രിൻ്റ് ഒക്കെ പതിഞ്ഞിട്ടുണ്ട്, അതുങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ആ പതിയെ കണ്ടില്ലേ. ഓക്കെ, ഇതിൻ്റെ കേസ് ഇട്ടപ്പോൾ ഒന്നും കൂടി കാണാൻ രസമുണ്ട്. അപ്പോൾ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്?
ഓപ്പോ നിന്റെ പേര് കാണിക്കൂ ഓപ്പോ. ആ ഓക്കെ, ഒരു വൈബ്രേഷൻ ഒക്കെ വന്നു. ഓപ്പോ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓണാവടാ, ഇത്രയും സമയമാണ് എടുക്കുന്നത്. പുത്തൻ ഫോണായിരുന്നു, ഇതിനെ വഴക്ക് പറയുന്നില്ലേ. ഓക്കെ, കളർ വോയിസ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ശരി, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഈ കളറായ സ്ഥലത്തോട്ട് വന്നപ്പോൾ കളർ വോയിസ് എന്ന് കാണിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോൺ അങ്ങനെ ബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ആഹാ, കാണാൻ നല്ല രസമുണ്ട് അല്ലേടാ, നോക്കടാ. ആ ഗൈസ്, നല്ല പൊളി സാധനം. പിന്നെ ഡിസ്പ്ലേ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ചെന്ന് നമ്മുടെ ഫോണിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം, നമുക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെതായ ചില ഒപ്പീനിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫോണിനെ കുറിച്ച് കണ്ട് കണ്ട് മടുത്തിയായിരിക്കും. ഇപ്പോൾ ഇതിലും കുറേ ഫോണുകൾ ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതങ്ങനെയാണല്ലോ, ഫോണുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മളതിലെങ്കിലും മേടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൈ കിട്ടുന്ന ഫോണിനെ കുറിച്ച് നമ്മളങ്ങ് പറയും നമ്മുടെ ചാനലിലൂടെ. ഗൈസ്, അപ്പോൾ ഈ ഫോണിലൂടെ നിർത്തുമല്ലേ, നമ്മുടെ ചാനലിൽ കുറേ ഫോണിൻ്റെ വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാം ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോൾ കൈ ഇരിക്കുന്നത് ഓണോടെ ഓപ്പോ റെനോ 8 എന്ന് പറയുന്ന ഇപ്പോൾ പ്രോ പറഞ്ഞതന്നെ, ഇത് ഓപ്പോ റെനോ 8 ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രോ വേരിയൻ്റ് ഉണ്ട്. എനിക്ക് ഗൈസ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് പ്രോ വേരിയൻ്റ് ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ 8 ആണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കൈ ഇപ്പോൾ ഇരിക്കുന്ന ഫോണിൻ്റെ കളർ ഡിസൈൻ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കളറാണ്. ഈ കളറിൻ്റെ പേര് ഷിമ്മർ ഗോൾഡ് എന്നാണ് ഇതിൻ്റെ കളറിൻ്റെ പേര്. ഇത് നമ്മൾ വെളിയിലോട്ടൊക്കെ ഒന്ന് കൊണ്ട് ഇറങ്ങുമ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ ഒന്ന് നോക്കിയിട്ടേ പോകത്തുള്ളൂ. അതേപോലെയുള്ള നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഓപ്പോ റെനോ എന്ന് പറയുന്ന സീരീസുകൾ ഫോണുകളിൽ കൂടുതൽ ക്യാമറയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഇത്തവണ ഓപ്പോ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസിനാണ്. അപ്പോൾ പെർഫോമൻസ് ഗൈസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവരിനി അവരുടെ ഫോണുകളെല്ലാം ഇനി പെർഫോമൻസ് ഫോണാക്കാൻ പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ക്യാമറയും മോശമൊന്നുമില്ല, ക്യാമറയുണ്ട്. ഇനി പെർഫോമൻസും കൂടി അവർ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഗൈസ്, പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 17 gram ആണ് കേട്ടോ. പിന്നെ തിക്നെസ് 7.67 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഗൈസ്, പിന്നെ ഈ ഓപ്പോ ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഓപ്പോയുടെ റെനോ ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ്. ഇതിലും ഓപ്പോയുടെ ടോപ്പിൽ നിൽക്കുന്നതാണ് ഫൈൻഡ് എക്സ് സീരീസ്, അതും ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പോലുള്ള ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഓപ്പോ റെനോ 7 കാട്ടിയും കിഡിലൻ ഡിസ്പ്ലേ കിഡിലൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ട്രീം ലൈൻഡ് യൂണി ബോഡി ഡിസൈൻ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഓപ്പോയുടെ ഇതിലും ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന ഒരു ഡിസൈൻ ആണ് ഈ ഫോണിലും ഇവർ കൊടുത്തിരിക്കുന്നത്. ഗൈസ്, ഇതിൻ്റെ ഇൻ ഹാൻഡ് ഫീല് എൻ്റെ കൈ ഒതുങ്ങുന്നുണ്ട്. ഒരു അത്യാവശ്യം ഭയങ്കര പടം കൊണ്ടാരി ഫോണുമല്ല. ഓക്കെ, നല്ലൊരു ഫോൺ. ഇതിൻ്റെ TPU കേസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെതായ കുറച്ച് വണ്ണം കൂടുതലുണ്ട്. ഇത് ഊരുമ്പോൾ ഫോണ് ഗൈസ് പിടിക്കാൻ നല്ലൊരു ഇതാണ്. ഗൈസ്, ഇപ്പോഴത്തെ ഫോണുകളിലൊക്കെ ട്രെൻഡിങ് ഡിസൈനാണ് ഈ ബോക്സ് ഡിസൈൻ. നമ്മുടെ ആപ്പിൾ ഫോണാണ് ആദ്യം ഇറക്കിയിരിക്കുന്നത്. ബോക്സ് ഡിസൈൻ ഇപ്പോൾ എല്ലാ ഫോണുകളിലും കാണാൻ സാധിക്കും. പിടിക്കുമ്പോൾ ഒരു ബൾക്കി ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഗൈസ് ബോക്സ് ഡിസൈൻ ഉള്ളത് എനിക്ക് പ്രീമിയമാണ്. ഗൈസ്, ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ബോക്സ് ഡിസൈൻ ഉള്ള ഒരു ഫോൺ എടുക്കുന്നത്, അതാദ്യം പറയട്ടെ. അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പ്രോ ആയെങ്കിൽ ഇത് പിന്നെ ഇവിടെ ഗ്ലാസ് ചെയ്യുന്ന വരുന്നത്, ഇതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പക്ഷേ ഓപ്പോ റെനോ പ്രോയ്ക്ക് ഗ്ലാസ് വരുന്നത്, അപ്പോൾ അത് ഒന്നും കൂടി പ്രീമിയം ആയിരുന്നേനെ. അപ്പം പക്ഷേ നമുക്കത് കിട്ടിയില്ല. പക്ഷേ നമ്മൾ ഓപ്പോ റെനോ പ്രോ നമ്മൾ പിടിച്ചു നോക്കിയായിരുന്നു. പിന്നെ ഗൈസ്, ഇത് ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ്. ഓക്കെ, നല്ല ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. AMOLED OLED ഡിസ്പ്ലേ ഒക്കെയാണെന്ന് പറയുന്നത് ഓപ്പോ പറയുന്നത്. ഡിസ്പ്ലേയുടെ ഇഞ്ച് പറയുന്നത് 6.43 inch സൂപ്പർ AMOLED ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ ഗൈസ്, ഇതിന് HDR സർട്ടിഫിക്കറ്റ് ഉണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 180 nits ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ സൂപ്പറായിട്ട് ഇങ്ങനെ ടച്ചിങ് ഒക്കെ സൂപ്പർ സ്പീഡായിരിക്കും. പിന്നെ ഈ മനോഹരമായ ഈ ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് നമ്മുടെ ഗൊറീല ഗ്ലാസ് ആണ്. ഗൊറീല കുരങ്ങിന് ഇതിനകത്തുണ്ട്. കോർണിംഗ് ഗൊറീല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഉള്ളത്. ഓക്കെ, നല്ലൊരു ഗ്ലാസ് ആണ് കേട്ടോ. അപ്പം പെട്ടെന്ന് പോറലും കാര്യങ്ങളൊന്നും വരത്തില്ല എന്നാണ് ഓപ്പോ പറയുന്നത്. എന്നിട്ട് ഗൈസ്, ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഓക്കെ, നല്ല ബ്രൈറ്റർ. ഓ, നല്ല, ഇപ്പം എൻ്റെ കണ്ണ് വല്ലാതായി. 800 nits ബ്രൈറ്റ്നെസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബ്രൈറ്റ്നെസ് ആണ്. അപ്പോൾ നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടും. പഞ്ച് ഹോൾ ക്യാമറ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പഞ്ച് ഹോൾ ചെയ്തിരിക്കുന്നത്. ഓപ്പോ റെനോ 8 പ്രോവിന് ആദ്യമായിട്ട് ഓപ്പോ നടുക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ടോപ്പ് നല്ല ബെസൽ ലെസ് ആണ്. പക്ഷേ താഴേക്ക് വരുമ്പോൾ കുറച്ച് ബെസലുകൾ കൂടുന്നുണ്ട്. അതിലെനിക്ക് ഓപ്പോ റെനോ 8 പ്രോവിനെയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതില്ല, ഞാനിപ്പോഴും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അത് കണ്ടായിരുന്നു, അത് നേരിട്ട് കണ്ടുപിടിച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇനി പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബെസൽ ലെസ് കുറവാണ്. എന്നാലും കുറച്ച് താഴെ കുറച്ച് ബെസൽ കൂടിപ്പോയി, അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്, അതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നാൽ ഇതിൻ്റെ പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ മീഡിയ ടെക്കിൻ്റെ ഡയമെൻസിറ്റി 1300 പ്രോസസ്സറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഗെയിംസും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും. ഗെയിംസ് ഫ്രീ ഫയർ കളിക്കുന്ന ചിലട്ടൊന്ന് കാണാം.
ഇതിനകത്ത് മാക്സിമം നമുക്ക് 60 FPS ഗെയിം കളിക്കാം. പിന്നെ ഗൈസ് ഇതിനകത്തുള്ള സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത് LPDDR4X റാം ആണ്, 8 GB റാം ഉണ്ട്. പിന്നെ UFS 3.1 128 GB സ്റ്റോറേജ് ഉണ്ട്. ഇത്ര മെമ്മറി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് 60 FPS ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ഓപ്പോ റെനോ 8 പ്രോവിന് അതിന് സർപ്രൈസിംഗ് ആയിട്ട് 90 Hz റിഫ്രഷ് റേറ്റ് കളിക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ നമുക്ക് 60 Hz കളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗൈസ് ഇതിൻ്റെ ബാറ്ററി എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് സൂപ്പറാണ് ഗൈസ്. നല്ലൊരു മികച്ച നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഈ ഫോൺ ഉച്ച തൊട്ട് ഉപയോഗിക്കുകയാണ്. ഇത് 3 മണി തൊട്ട് ഇങ്ങനെ ഫുള്ളി ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഗൈസ് ഇതിനകത്ത് 66% ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പതിയെ ഒക്കെയാണ് ചാർജ് പോകുന്നത്. പിന്നെ നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയാം. ക്യാമറ എന്ന് പറയുന്നത് ഡുവൽ സോണിയുടെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഡുവൽ ക്യാമറയാണ്. ഇതിൻ്റെ ബാക്ക് നമുക്ക് 50 MP ക്യാമറ കിട്ടുന്നുണ്ട് പ്രൈമറി സെൻസറായിട്ട്. പിന്നെ സോണിയുടെ IMX766 ആണ്. എന്നിട്ട് പിന്നെ സെക്കൻഡ് വൈഡ് ക്യാമറയാണ് കിട്ടുന്നത്. വൈഡ് ക്യാമറ സോണിയുടെ IMX335 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ക്യാമറ എന്ന് പറയുമ്പോൾ മാക്രോ ആണ്. മാക്രോയുടെ 2 MP മാക്രോ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സെൽഫി ആയിട്ട് 32 MP ഒരു സോണി IMX70 സെൻസറാണ് ഇതിനകത്ത് സെൽഫി ക്യാമറയായിട്ട് ഓപ്പോ കൊടുത്തിരിക്കുന്നത്. ഈ ഓപ്പോ 8 സീരീസിൽ 4K നൈറ്റ് പോർട്രേറ്റ് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഇതിനകത്ത് വേറെ അങ്ങനെ തന്നെ നിക്കി മാതിരി പവർ സാധനം അങ്ങനെ തന്നെ നിക്കി പൊളി മോനെ. എന്തായാലും ബോക്കേ ബ്ലർ എഫക്റ്റ് ഒരുമാതിരി പവർ സാധനം. പിന്നെ ഇതിൻ്റെ ക്യാമറ ആപ്പിൽ സാധാരണ ഓപ്പോ ഫോണുകളിൽ കണ്ടുവരുന്ന എല്ലാ ക്യാമറ ഓപ്ഷൻസും ഫീച്ചേഴ്സും ക്യാമറയ്ക്കകത്തുണ്ട്. വീഡിയോ 10x വരെ സൂം ചെയ്യാം, ഫോട്ടോ 20x വരെ സൂം ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4500 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ബാറ്ററി 4500 mAh ബാറ്ററിക്ക് ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇവർ തന്നിരിക്കുന്നത് 80 V ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ആണ്. വെറും ഫാസ്റ്റ് ചാർജിങ് അല്ല, സൂപ്പർ വൂക്ക് എന്ന് പറയുന്ന ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ചാർജ് കയറും. വെറും ഒരു 11 മിനിറ്റ് കൊണ്ട് ഒരു 50% വരെ നമുക്ക് ഇതിനകത്ത് ചാർജ് പെട്ടെന്ന് കയറ്റിപ്പിക്കാൻ പറ്റും. പിന്നെ ഗൈസ് ഇതിനകത്ത് പിന്നെ ഇതുവരെയായിട്ടും ഓപ്പോ ഫോണുകളിൽ കണ്ടുവരാത്ത ഒരു ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് മൊത്തത്തിൽ ഫ്യൂച്ചറിക്ക് ഫോണായി പോയി. എന്നിട്ട് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ ഫുള്ളും സോണി IMX എവിടെയും സോണി, എല്ലായിടത്തും സോണി സോണിയാണ്. അതുകൊണ്ട് സോണിയുടെ ക്യാമറയും പിന്നെ കുറച്ച് പുതിയതായ യൂണീക്ക് ഫ്യൂച്ചറും വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇതിനകത്ത് ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ എന്ന് പറയുന്നൊരു ഫ്യൂച്ചർ കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഗൈസ് ഇതിനകത്ത് ഹീറ്റ് വന്നാലും ഇതിനകത്ത് സൂപ്പർ കണ്ടക്റ്റീവ് VC ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൈസ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാതെ ഹൈ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ചൂടാവുകയാണെങ്കിൽ ഇതിനകത്തൊരു കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും നല്ല കാര്യം. പിന്നെ ഗൈസ് ഇത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആൻഡ്രോയിഡ് 12 വെർഷനാണ് കിട്ടുന്നത്. കളർവൈസ് 12.1 UI ഇത് പ്രവർത്തിക്കുന്നത്. വളരെ കുറച്ച് പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്സും പിന്നെ ഓപ്പോയുടെ കുറച്ച് ആപ്സ് ഇതിനകത്ത് നൽകിയിട്ടുള്ളൂ. പിന്നെ ഗൈസ് ഇതിനകത്ത് ആൻഡ്രോയിഡ് 40 വരെയുള്ള അപ്ഡേറ്റ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ആൻഡ്രോയിഡ് 14 ആകുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 40 വരെ അപ്ഡേറ്റ് ചെയ്യാം. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ഓപ്പോ തരുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതിനകത്ത് ഇൻബിൽഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓപ്പോ ഇങ്ങ് താഴെ ഇവിടെ കൊണ്ടുവച്ചാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഫേസ് അൺലോക്ക് ഉണ്ട്, അതും സ്പീഡ് വർക്കിംഗ് ചെയ്യും. പിന്നെ ഗൈസ് ഇതിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോയെ കുറിച്ച് ഞാൻ പറയാം. ഓഡിയോയിലെ കാര്യത്തിൽ എനിക്ക് വിഷമം വന്നു. കാരണം ഇതിനകത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ലഭിച്ചിട്ടില്ല. ഗൈസ് ഇതിൻ്റെ ഫോണിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാത്ത എന്ത് ഓപ്പോ ഇങ്ങനെ പുച്ഛം കാണിക്കുന്നത്. എപ്പോൾ ഓക്കെ ഇതിൻ്റെ പ്രോ, പക്ഷേ പ്രോയിലുണ്ട്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിന് സ്റ്റീരിയോ ഇല്ല, അത് മോശമായിപ്പോയി. പക്ഷേ സൗണ്ടൊക്കെ പൊളിയാണ്. മോണോ സ്പീക്കറായാലും നല്ലൊരു പ്രീമിയം സൗണ്ട് ക്വാളിറ്റി, നല്ല ലൗഡായിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, വലിയ കരവരപ്പം ഒന്നുമില്ല. ഈ വീഡിയോ ക്വാളിറ്റി ഞാൻ പറയുമ്പോൾ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. കിടിലനാണ് അടിപൊളിയാണ് ഞാൻ പറയുന്നുള്ളൂ. AMOLED ഡിസ്പ്ലേ ആണ്, എന്നിട്ട് OLED ഡിസ്പ്ലേ ആണ്.
എന്ന് പറയുമ്പോൾ നമുക്ക് 4K HDR കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മോണോ സ്പീക്കർ, സൂപ്പർ AMOLED ഡിസ്പ്ലേ, അതൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സൂപ്പർ എല്ലാം സൂപ്പറായിട്ട് നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് അത്യാവശ്യം നല്ലതാണ്. എന്നാലും മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ ഓപ്പോ വലിയ രീതി ഒരു കുറവും വരുത്തിയിട്ടില്ല. ഗൈസ്, ഇത് ഐഫോൺ 11, ഇത് ഓപ്പോ റെനോ 8 ആണ്. രണ്ടെണ്ണത്തിൻ്റെ ഡിസ്പ്ലേ ഡിഫറൻസ് നോക്കിക്കും. ഇത് IPS LCD ഡിസ്പ്ലേ, ഇത് AMOLED ഡിസ്പ്ലേ. നല്ല മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് ഓപ്പോ റെനോ 8-നകത്ത് കിട്ടുന്നത്. നമ്മുടെ ഐഫോൺ 11-നകത്ത് നമുക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പിന്നെ അത് LCD ഡിസ്പ്ലേയുടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കി ഐഫോണിൻ്റെ ക്വാളിറ്റി നല്ല ഒരു LED ഡിസ്പ്ലേ പോലെ തന്നെയാണ്. രണ്ടും നല്ല മാസമാണ് ഗൈസ്. പക്ഷേ LCD ആൻഡ് LED ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. രണ്ടും പൊളിയാണ്. പിന്നെ ഈ ഫോണിൽ NFC സപ്പോർട്ടുണ്ട്, ഡുവൽ വോൾട്ടി 4G സപ്പോർട്ടുണ്ട്, എന്നിട്ട് വൈഫൈ 6 സപ്പോർട്ടുണ്ട്. അങ്ങനെ ഓരോ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ ലേറ്റസ്റ്റ് 5.3 ആണ്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ടൈപ്പിങ്ങിൻ്റെ ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ ഇസഡ് ആക്സിസിൻ്റെ മോട്ടർ കൊടുത്തിട്ടില്ല. ഗൈസ്, എൻ്റെ 6 Pro ആണ്, 6 Pro ആ മോട്ടർ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ആ മോട്ടർ ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ചെറുക്കൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഓണോ ഓഫറിലൊക്കെ ഷോപ്പിലൊക്കെ വില കുറവാണ്. എന്നാലും ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 29,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമറ കിടിലാണ്, ക്യാമറ പൊളി കേട്ടോ, ചുറ്റും സോണി IMX കൂമ്പാരമാണ്, അതുകൊണ്ട് ക്യാമറ പൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഇതിനകത്ത് 30,000 രൂപ കൊടുത്ത് ഇനിയും ഓപ്പോ ഫാൻസ് ഇത് എടുക്കാനുണ്ടെങ്കിൽ പോയി എടുത്തോളൂ. ഷിമ്മർ ഗോൾഡ് ഗൈസ്, നമ്മുടെ KGF Gold ഒക്കെ വെച്ചാണ് ഈ ഫോൺ ഉണ്ടാക്കിയേക്കെന്ന് തോന്നുന്നത്. അതാണ് തോന്നുന്നു ഒരു വെറൈറ്റി കളർ. എനിക്ക് തോന്നുക ഈ KGF Gold നിന്ന് വല്ലതാണ് ഇത് കളറൊക്കെ എടുക്കുന്നതെന്ന് സംശയമുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനും കളറൊക്കെയാണ് ഓപ്പോ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഷിമ്മർ ഗോൾഡ് ഓപ്പോ റെനോ 8 ഈ ഫോണിൻ്റെ കൂടെ ഇവിടെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം ഇസ്മി രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ഗൈസ്. ഓപ്പോ കൂടുതലങ്ങ് സന്തോഷിക്കണ്ട, ഞാൻ നാളെ പോവല്ലേ, ഞാൻ ഒരു ഡെമോ യൂണിറ്റായി പോയി. എനിക്ക് എന്തായാലും ഈ വീടങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു എങ്കിൽ ഞാൻ ശരി, ഞാൻ പോവാ. ഓക്കെ, ബൈ. പോയോ? പോയി. ഹേയ് ടടാ, ഞാൻ പോയില്ല, പോയി കിടന്ന് ഉറങ്ങണ, നാളെ അല്ലേ കൊടുക്കുന്നത്. ഹാപ്പി ഓണം, ഓപ്പോയുടെ കൂടെ ആഘോഷിക്കൂ. എല്ലാ മലയാളികൾക്കും ഓപ്പോയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.